തുടർച്ചയായി തവാഫ് ചെയ്യൽ പ്രധാനപ്പെട്ട ഒന്നാണ്. അതോടൊപ്പം തന്നെ ഓരോ ചുറ്റിലും പ്രത്യേക ദുആകളുണ്ട്. ആ ദുആകളൊക്കെ വളരെ ഇജാബത്ത് കിട്ടുന്ന ദുആകളാണ്. اللهم إيمانا بك وتصديقا بكتابك ووفاء بعهدك واتباعا لسنة نبيك محمد صلى الله عليه وسلم إن ترغنا ونان توافل دعاء مدل ورو توافل برتيك دعاء وند أدوك وڑر أرتبطة دعاء غلان آ دعاء غلوك ورو توافل إدم كرتيا ماي ഒരു മനാസിക്കിന്റെ ഗ്രന്ഥം നോക്കിയിട്ട് നിങ്ങൾ ആ തവാഫല ദുആകൾ പഠിക്കുക അത് മനാസിക്കിന്റെ പുസ്തകം നോക്കിയിട്ട് നിങ്ങൾ ചൊല്ലുക അത് പ്രത്യേകം നിങ്ങൾ ചൊല്ലണം ഇനി ഒരാൾക്ക് അതൊന്നും ചൊല്ലാൻ കഴിയുന്നില്ല എന്നിരിക്കട്ടെ ആര് നിരാശരാവണ്ട ഹജ്ജ് വേളയിൽ ഒരു പ്രാർത്ഥന നിർവഹിച്ചില്ല എന്നതുകൊണ്ട് ഹജ്ജ് സ്വീകരിക്കാതിരിക്കില്ല നാക്കുകൊണ്ട് പറയൽ നിർബന്ധമുള്ള ഒന്നും ഹജ്ജിലില്ല ഒക്കെ ചെയ്യലാണ് ഇത് കർമ്മമാണ് മറിച്ച് വാക്കുകളല്ല എന്നാൽ പൂർണ്ണമായ പ്രതിഫലം ലഭിക്കുവാനും നമുക്ക് അല്ലാഹുവിങ്കിൽ കൂടുതൽ സ്ഥാനം ലഭ്യമാകുവാനും നമ്മൾ ഈ ദുആകളൊക്കെ ചൊല്ലൽ വളരെയധികം സന്തോഷപ്രദമായ ഒരു കാര്യമാണ് പലർക്കും അത് മനഃപ്പാടമാക്കാൻ കഴിഞ്ഞില്ലെന്ന് വരും അതുകൊണ്ട് എല്ലാവരും ചെയ്യാറുള്ളത് ഒരു ചെറിയ പുസ്തകം കൈവശം വെച്ച് മനാസിക്ക് നോക്കിക്കൊണ്ട് ഇങ്ങനെ ചൊല്ലിക്കൊണ്ട് തവാഫ് ചെയ്യാറാ ഇനി ഒരാൾക്ക് ഈ ദുആ ചൊല്ലാൻ കിട്ടുന്നില്ല എങ്കിൽ അയാൾ ഏതെങ്കിലും ഖുർആനിലെ ആയത്തുകൾ ഓതുക അതല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും എളുപ്പമുള്ള ദുആ ആണ് ദുആയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ ആണ് പ്രത്യേകിച്ച് നാം തവാഫ് ചെയ്യുന്ന സന്ദർഭത്തിൽ റുക്നുൽ യമാനിക്കും ഹജ്ജുൽ അസ്വദിനും ഇടയ്ക്കുള്ള സ്ഥലത്ത് വെച്ചുകൊണ്ട് നമ്മൾ പ്രത്യേകം ദുആ ചെയ്യേണ്ടതാണ് റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ وأدخلنا الجنة مع الأبرار يا عزيز يا غفار برحمتك يا أرحم الراحمين ഈ ദുആ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഖൈർ കിട്ടാനുള്ള ദുആ ഇതെല്ലാവർക്കും കാണാതെ അറിയുന്ന കാര്യമാണല്ലോ അതും അറിയില്ലെങ്കിൽ മലയാളത്തിൽ നമ്മുടെ സങ്കടങ്ങൾ പടച്ച റബ്ബിനോട് തവാഫ് ചെയ്യുമ്പോൾ പറയുക അങ്ങനെ നമ്മൾ ഏഴ് ചുറ്റ് തവാഫ് പൂർത്തിയാകുമ്പോൾ ഭയഭക്തി കാത്തു സൂക്ഷിക്കണം കാരണം അത്തവാഫു കസ്വലാത്തി തവാഫ് നിസ്കാരം പോലെ തന്നെയാണ് അപ്പൊ നിസ്കാരം പോലെ തന്നെയാണ് തവാഫ് അതുകൊണ്ട് ആ ഒരു ഭയഭക്തി ശരിക്ക് തവാഫിൽ വേണം വെറുതെ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടോ കൂടെയുള്ളവരോട് സംസാരിച്ചുകൊണ്ടോ തിരിഞ്ഞു നോക്കിക്കൊണ്ടോ ആ നടത്തം കേവലം ഒരു ഒരു നടത്തം എന്ന രീതിയിലല്ല മറിച്ച് ഒരു ഇബാദത്ത് എന്ന രീതിയിൽ തന്നെ നമ്മൾ അതിന്റെ ഗൗരവത്തിൽ കാണണം അതുപോലെ ഈ തവാഫ് പൂർത്തിയായി കഴിഞ്ഞാൽ മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ രണ്ടു റക്അത്ത് സുന്നത്ത് നമസ്കരിക്കണം അത് വളരെ മുഅക്കദായ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ് ഹനഫി മദ്ഹബിൽ അത് വളരെ പ്രധാനമായി തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് ആ നിർബന്ധമായും അത് ചെയ്തിരിക്കണം എന്ന് ആ രണ്ടു റക്അത്ത് സുന്നത്ത് മഖാം ഇബ്രാഹിമിന്റെ പിറകിൽ പോയി വിശുദ്ധ കഅബാലയത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് എത്ര പുറകോട്ട് പോയി സൗകര്യം കിട്ടുന്ന സ്ഥലത്ത് എവിടെയാണെങ്കിലും മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ സൗകര്യമില്ലെങ്കിൽ സൗകര്യപ്പെട്ട സ്ഥലത്ത് എവിടെയെങ്കിലും വെച്ചുകൊണ്ട് അത് നിർവഹിക്കണം അങ്ങനെ ആ രണ്ടു റക്അത്ത് നമസ്കരിക്കുമ്പോൾ ഞാൻ തവാഫിന്റെ രണ്ടു റക്അത്ത് നമസ്കരിക്കുന്നു അല്ലാഹു അക്ബർ ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ ഹുവല്ലാഹു അഹദ് ഈ രണ്ട് സൂറത്തുകൾ ഓതി ആ നമസ്കാരം പൂർത്തിയാക്കി അവിടെ ഇരുന്നു കൊണ്ട് പ്രത്യേകം ദുആ ചെയ്യുക ഇപ്പോൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മൾ ഉംറയുടെ രണ്ടാമത്തെ പ്രധാന കർമ്മം പൂർത്തിയാക്കി തവാഫ് തവാഫ് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് ആ അനുഗ്രഹം കിട്ടിയതിന് പടച്ച റബ്ബിനോട് നന്ദി പറയുക നമ്മൾ പ്രത്യേകം ദുആ ചെയ്യുക അങ്ങനെ ദുആ ചെയ്തുകൊണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് പരിശുദ്ധമായ തവാഫിന് ശേഷമുള്ള സഅയാണ് സഅയ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പുറപ്പെടുന്നതിന്റെ മുമ്പ് അല്പം സംസം കുടിക്കൽ പ്രത്യേകം സുന്നത്തുണ്ട് ആ സംസം കുടിക്കുന്നതിന് വേണ്ടി നാം എവിടെയാണോ സംസം വെച്ചിട്ടുള്ളത് ആ ഭാഗം നോക്കി സംസം കുടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സംസം തണുത്ത സംസമായിരിക്കും അധികം ഉണ്ടാവുക വൈറ മുബറദ് എന്ന് പ്രത്യേകം എഴുതി വെച്ചതെടുത്താൽ നമുക്ക് അത്ര തണുപ്പുണ്ടാവില്ല ചില ആളുകൾക്ക് തണുത്ത സംസം കൂടുതൽ കുടിച്ചാൽ തൊണ്ടയടപ്പും അതുപോലെ തന്നെ കഫക്കെട്ടും വരും അതുകൊണ്ട് സൗകര്യമുണ്ടെങ്കിൽ നമ്മൾ ഈ തണുത്ത വെള്ളത്തിന് പകരം മിതമായ തണുപ്പുള്ള വെള്ളം കുടിക്കുക എപ്പോഴും നാം സംസം കൂടുതൽ കുടിക്കുന്നത് നല്ലതാണ് തവാഫ് ചെയ്ത ശേഷം സംസം കുടിച്ചത് നബിച്ചടിയായതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ അനുസരിച്ചുകൊണ്ട് നമ്മൾ സംസം കുടിക്കുന്നു ആ സംസം വയറ് നിറച്ച് കുടിക്കലും ആ സംസം കൂടുതൽ നമ്മൾ കുടിച്ച് സന്തോഷമടയലും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ നമുക്ക് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സംസം കുടിക്കുമ്പോൾ പ്രത്യേകമായ ചില സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകൾ ഒന്ന് കിബിലക്ക് മുന്നിടണം ഇസ്തിഖ്ബാലുൽ കിബിലത്ത് കിബിലക്ക് മുന്നിട്ട് കൊണ്ട് സംസം കുടിക്കലാണ് പ്രധാനം അതുപോലെ തന്നെ മൂന്ന് മുറുക്കുകളാക്കി കുടിക്കുക ഐ യശ്രിബ അലാ ഫലാസത്തി അംഫാസിൻ എന്നാണ് മൂന്ന് മുറുക്ക് ഒന്ന് കുടിച്ച് പിന്നെ ഒന്നെടുത്ത് പിന്നെയും കുടിച്ച് പിന്നെ ഒന്നെടുത്ത് പിന്നെയും കുടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് ബിസ്മി ചൊല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വീണ്ടും ബിസ്മി ചൊല്ലി രണ്ടാമതൊന്ന് കുടിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു വീണ്ടും ബിസ്മി ചൊല്ലി ബാക്കി കുടിച്ചു എന്നിട്ട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞു അങ്ങനെ മൂന്ന് തവണകളിൽ മൂന്ന് ബിസ്മിയും മൂന്ന് അൽഹംദുലില്ലയും ചൊല്ലൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയായതുകൊണ്ട് അങ്ങനെ തന്നെ ചെയ്യുന്നത് ഏറ്റവും ഗുണപ്രദമാണ് അതുപോലെ തന്നെ വലത് കൈ കൊണ്ട് കുടിക്കണം
ധാരാളമായി നമ്മൾ അത് കുടിക്കണം. കത്തലല്ലു എന്നാണ്, അത് വയറ് നിറച്ച് കുടിക്കുക. അങ്ങനെ കുടിക്കുന്ന സമയത്ത്, കുടിക്കുന്നതിന്റെ മുമ്പും കുടിച്ചതിന്റെ ശേഷവും പ്രത്യേക ദുആ ഉണ്ട്. ആ ദുആ നമ്മൾ ചൊല്ലുക. സംസം കുടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ പടച്ചറപ്പിനോട് ചോദിക്കേണ്ടത് രോഗശമനവും അതുപോലെ വിശാലമായ ഭക്ഷണത്തിന് വേണ്ടി. ഇൽമൻ നാഫിയൻ വരിസ്കൻ വാസിയൻ വഷിഫാ മിൻ കുല്ലി ദാഅ്, നമുക്ക് ഇൽമ് വർദ്ധിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ഭക്ഷണ വിശാലതയ്ക്ക് വേണ്ടിയും രോഗശമനത്തിന് വേണ്ടിയും ദുആ ചെയ്യണം. നിങ്ങളുടെ മനാസിക്കിൽ ആ ദുആ ഉണ്ടാകും. ആ ദുആ ചൊല്ലിക്കൊണ്ട് തന്നെ നമ്മൾ സംസം കുടിക്കുക. ഈ ക്ലാസ് കേൾക്കുന്നതോടൊപ്പം ഒരു മനാസിക്കിന്റെ പുസ്തകം നിങ്ങൾ കയ്യിൽ വെച്ചുകൊണ്ട് ആ ദുആകളൊക്കെ ശരിക്കും നിങ്ങൾ പഠിച്ച് സംസം കുടിക്കുമ്പോൾ എന്ത് ദുആ ചെയ്യണം, സംസം കുടിച്ച ശേഷം എന്ത് ദുആ ചെയ്യണം എന്നൊക്കെ പഠിച്ച് ആ ദുആയോടുകൂടി നല്ല നിയ്യത്തോടുകൂടി സംസം കുടിക്കുക. സംസം കുടിച്ചു കഴിഞ്ഞാൽ ആ സംസമിന്റെ പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നമ്മൾ കുടിച്ചാൽ മാ ഉ സംസം അലിമാ ശുരിമലഹുന്ന, എന്തിനു വേണ്ടി കുടിച്ചു, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ കുടിച്ചത്, അത് ഈ മാ സംസമം കൊണ്ട് കുടിച്ചാൽ നമുക്ക് കിട്ടും. ഒരാൾ രോഗശമനത്തിന് വേണ്ടി കുടിച്ചോ, അയാൾക്ക് രോഗശമനം തീർച്ചയായും അതുകൊണ്ട് ലഭ്യമാകും. അത് നിയ്യത്തിനനുസരിച്ച് കൊണ്ടാണ്. അള്ളാഹു ലോകത്ത് ഇതുപോലത്തെ ഒരു വെള്ളം മറ്റൊന്നില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നു. നമുക്ക് തന്നെ ചിന്തിച്ചാലും മോഹിച്ചാലും അറിയാമല്ലോ, നിങ്ങൾ താമസിക്കുന്ന മക്കയിലെ റൂം തന്നെ നോക്കൂ, അവിടെ വെള്ളം ഉണ്ടാകില്ല. ആ വെള്ളം പുറത്തുനിന്ന് കൊണ്ടുവന്ന് ഒരു ടാങ്കിലേക്ക് അടിച്ചുകൊണ്ടാണ് നമുക്ക് ഹോട്ടലിൽ ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. മക്കയിൽ കിണറ് കുടിച്ചാൽ വെള്ളമില്ല. അങ്ങനത്തെ മക്കയിൽ ഈ കൊച്ചുകുട്ടി കാലിട്ടടിച്ച് കരഞ്ഞപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൊച്ചു കുഞ്ഞിനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ കൊണ്ട് ചെന്നാക്കി, തന്റെ പ്രിയപ്പെട്ട ഭാര്യയും മകനെയും അവിടെ ആക്കാൻ പടച്ചറബ് കൽപ്പിച്ചു. എട്ടും പൊട്ടും തിരിയാത്ത രണ്ടു വയസ്സുള്ള കുഞ്ഞിനെയും ഭാര്യയും അവിടെ വെച്ച് ഇബ്രാഹിം നബി തങ്ങൾ തിരിഞ്ഞു പോകുമ്പോൾ ഭാര്യ ചോദിച്ചു, നിങ്ങൾ പോവുകയാണോ, നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? എന്ത് പറയും? ഒരു മറുപടി ഇബ്രാഹിം നബിക്കില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വേദനിച്ചു. വീണ്ടും ഭാര്യ ചോദിച്ചു, നിങ്ങൾ പോവുകയാണോ? വീണ്ടും ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു കൽപ്പിച്ചിട്ടാണോ നിങ്ങൾ ഇത് ചെയ്യുന്നത്? അതങ്ങ് ചോദിച്ചപ്പോ ഇബ്രാഹിം നബി തങ്ങൾ പറഞ്ഞു, അതെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയിക്കൊള്ളുക. ഇതല്ലാ യുദയ്യോന, അള്ളാഹു ഞങ്ങളെ പാഴാക്കില്ല. ഒരു വിജനമായ പ്രദേശത്ത്, ആരുമില്ലാത്ത ഒരു ഭൂമിയിൽ, മരുപ്രദേശത്ത് വെള്ളവും ഭക്ഷണവും ഇല്ലാത്ത സ്ഥലത്ത്, കൃഷിയില്ലാത്ത സ്ഥലത്ത് ആ കുഞ്ഞിനെ ഉപേക്ഷിച്ചു പോകുമ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മനസ്സിന്റെ ഈമാൻ എത്രയുണ്ട്? ആ ഭാര്യയുടെ മനസ്സിലെ ഈമാൻ എത്രയുണ്ട്? ഇബ്രാഹിം നബി പോകുന്ന സമയത്ത് പടച്ച റബ്ബിനോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, റബ്ബനാ ഇന്നി അസ്കന്തു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറി ദി സറഇൻ ഇൻദ ബൈതികൽ മുഹറം പടച്ചവനെ, എന്റെ ഭാര്യയെയും കുഞ്ഞിനെയും നിന്റെ കൽപ്പന പ്രകാരം ഞാനിതാ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നു. നിന്റെ പരിശുദ്ധമായ ഭവനത്തിന്റെ സമീപത്ത് ഒരു കൃഷി പോലുമില്ലാത്ത പ്രദേശത്ത് എന്റെ ഭാര്യയും മകനെയും ഞാൻ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നു. റബ്ബനാരി യുക്കീമുസ്സലാ, പടച്ചവനെ, അവര് നിനക്ക് വേണ്ടി നമസ്കാരം നിർവഹിക്കട്ടെ, അവര് നിനക്ക് വേണ്ടി ആരാധന നിർവഹിക്കട്ടെ. വജ്അൽ അഫ്ഇദത മിനന്നാസി തഹ്വി ഇലൈഹിം, ജനമനസ്സുകൾ അവരിലേക്ക് നീ ആകർഷിപ്പിക്കണേ തമ്പുരാനെ. വർസുഖുഹും മിന തമറാത്ത്, നല്ല പഴങ്ങൾ അവർക്ക് നീ ഭക്ഷിക്കാൻ കൊടുക്കണം. ലഅല്ലഹും യഷ്കുറൂൻ, അവര് നിനക്ക് വേണ്ടി നന്ദി കാണിക്കട്ടെ എന്ന് പടച്ചറബിന്റെ പരിശുദ്ധ ഖുർആൻ ഉദ്ധരിച്ച പ്രകാരം ഇബ്രാഹിം നബി തങ്ങൾ പ്രാർത്ഥിച്ചു. മഹാനായ ഇബ്രാഹിം നബി തങ്ങൾ അവിടുന്ന് പോയി. ആ കുഞ്ഞ് വളർന്നു വലുതാകുന്ന രംഗമൊക്കെ താരീഖിന്റെ കിതാബിലുണ്ട്. ഈ കുഞ്ഞ് ഇബ്രാഹിം നബി തങ്ങൾ പോകുമ്പോൾ വെച്ചുകൊടുത്ത ഒരു പാത്രത്തിൽ അല്പം കാരക്കയും വെള്ളവും തീർന്നപ്പോ കാലിട്ടടിച്ച് കരഞ്ഞു. കാലിട്ടടിച്ച് കരഞ്ഞപ്പോ ആ പ്രിയപ്പെട്ട ഉമ്മ ഓടി സഫാ കുന്നിന്റെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്കി, അവിടെ വെള്ളമുണ്ടോ? ഇല്ല. മറുവാ കുന്നിലേക്ക് കൂടി വെള്ളമുണ്ടോ? നമ്മളൊക്കെ ബേജാറായാൽ, നമ്മൾ മനസ്സ് പതറിയാൽ ഒരു സാധനം എവിടെയെങ്കിലും വെച്ചത് തെരയുമ്പോൾ തന്നെ തെരഞ്ഞെടുത്ത് തന്നെ തെരയുകയും ഓടുകയും ബേജാറാവുകയും ചെയ്യാറില്ലേ ഉമ്മമാരൊക്കെ? പലപ്പോഴും നമുക്ക് അത് അനുഭവപ്പെടാറില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവുന്ന സംഗതിയല്ലേ? എന്നതുപോലെ കുഞ്ഞങ്ങ് കരഞ്ഞപ്പോ ഈ മഹതിയായ ബഹുമാനപ്പെട്ട ഹാജർ ബീവി ആകെ മനസ്സ് പതറിക്കൊണ്ട് എങ്ങോട്ടാണെന്നറിയാതെ ഏഴ് തവണ സഫാ മറുവക്കിടയിൽ ഓടുന്നു. ആ ഉമ്മ അന്ന് ഓടിയ ഓട്ടം, ഒരു ഉമ്മാന്റെ വേദന, ഒരു കുഞ്ഞിനു വേണ്ടി ഉമ്മ സഹിച്ച ത്യാഗം. ഓരോ മക്കളും പഠിക്കണം മാതാപിതാ ബന്ധത്തിന്റെ പ്രത്യേകത. ആ ഉമ്മ ആ കുഞ്ഞിനു വേണ്ടി കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ഇന്ന് സകലരും ഏറ്റെടുത്തുകൊണ്ട് അന്ന് ആ ഉമ്മ ഓടിയതിന്റെ സ്മരണയായി